ഹായ് ആൻഡ് വെൽക്കം ടു ദ സെഗ്മെന്റ് മൈ ഡോക്ടർ. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ മധുകര പയ്യാണ്. അദ്ദേഹം എന്ന് പറയുന്നത് സീനിയർ കൺസൾട്ടന്റ് ലാപ്രോസ്കോപ്പിക് സർജൻ ആണ്. സോ വെൽക്കം ടു ദ ഷോ ഡോക്ടർ. താങ്ക് യു. അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പൈൽസ് എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇപ്പോൾ ഡോക്ടർ, പൊതുവെ നമ്മൾ ഈ ഒരു രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് പരസ്പരം ചർച്ച ചെയ്യാൻ പോലും പൊതുവെ ഒരു മടി കാണിക്കുന്ന ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ലൈക്ക് പൂർണ്ണമായും ഈ വാക്ക് അറിയാമെന്നല്ലാതെ അതിനെ പറ്റിയിട്ട് എന്താണ് പൈൽസ് എന്നൊരു വ്യക്തമായ ധാരണ പലർക്കും ഇല്ല, സംശയങ്ങളാണ് കൂടുതലും. ഒന്ന് വിശദീകരിക്കാമോ എന്താണ് ഈ ഒരു രോഗാവസ്ഥ എന്നുള്ളത്? സാധാരണക്കാർക്ക് വേണ്ടി ആ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ആനൽ കനാലിൻ്റെ അവിടെ വരുന്ന എന്തൊരു അസ്വസ്ഥതയും അവർ പൈൽസായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ പലപ്പോഴും നമ്മളോട് പറയും എനിക്ക് പൈൽസാന്ന് പറയും. അത് പൈൽസ് ആവണമെന്നില്ല. പലപ്പോഴും ഈ തെറ്റായ ഇതും വെച്ചിട്ട് അവർ പലപ്പോഴും ഈ തെറ്റായ രീതികളിലൂടെ പലപ്പോഴും പോകുമ്പോഴാണ് പലർക്കും ഇതുപോലെ പോയിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചർച്ചയിൽ വരുന്നത്. നമുക്ക് ഏതൊരു അസുഖത്തെ പോലെയും ഇപ്പം നമുക്ക് പുറമെ ഈ ഭാഗത്തൊക്കെ വന്നാൽ നമുക്കറിയാം ഒരു കുഴിനഖം കുഴിനഖമാണ്, ഒരു ഇൻഫെക്ഷൻ ഇൻഫെക്ഷനാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു മുഴ വന്നു കഴിഞ്ഞാൽ അതൊരു മുഴയാണ്, ഇവിടെ വല്ലൊരു ഞരമ്പ് പിടച്ചു കഴിഞ്ഞാൽ അത് വേറെയാണ്. അതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലായതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഇതെല്ലാം വേർതിരിച്ചറിയാൻ സാധിക്കുന്നു. പക്ഷെ ആ ഒരു ഭാഗം നമ്മൾ കാണുന്നില്ല, വേറൊരാളെ കാണിക്കാനും നമുക്ക് മടിയുണ്ട്. അപ്പം അവിടെ ഒരു വേദന എന്ന് പറഞ്ഞ് വരുന്ന എന്തൊരു സാധനവും ഇതുപോലത്തെ പല രീതിയിലുള്ള കാരണങ്ങളാവാം. അതിൽ ഞരമ്പ് പിടച്ചു വരുന്ന ഒരു അസ്വസ്ഥത, ആ ഒരു അസുഖമാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. നമ്മൾ ചിലവർക്ക് പലപ്പോഴും അവരുടെ ഹാബിറ്റ്സിൻ്റെ പ്രശ്നമായിരിക്കും. ചിലവർ ബാത്റൂമിൽ പോയാൽ അവർ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്ത് പോകാൻ ശീലിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ പലതും, ചിലവരുടെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും. ചിലപ്പോൾ ചിലവർ ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ഫുഡ് നിങ്ങൾക്കൊക്കെ അറിയാം, അതിൽ ഫൈബർ കണ്ടൻസ് വളരെ കുറവാണ്. നമ്മളെല്ലായിടത്തും പോയിട്ട് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ കടകളിൽ പോയിട്ട് ഫ്രഷ് ജ്യൂസ് കുടിക്കും. അതിലെ ഏറ്റവും നല്ല ഘടകമായിട്ടുള്ള ഫൈബർ നീക്കം ചെയ്തിട്ട് ആ പഞ്ചസാര വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ പല രീതികളിലുള്ള തെറ്റുകൾ കൊണ്ടും ഒരു സമയത്തല്ലാത്ത ഭക്ഷണം ഇതെല്ലാം വെച്ചിട്ട് അൺനെസറി നമുക്ക് മെൻ്റൽ പണ്ടത്തെ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് പേടികളും സ്ട്രെയിനും എല്ലാം നമ്മുടെ ജനറേഷൻസിന് കൂടുതലാണ്. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം ഫൈനലി ബ്രണ്ട് വരുന്നത് നമ്മൾ ബാത്റൂമിലിരിക്കുമ്പോഴായിരിക്കും. നമ്മൾ അൺനെസറി ആയിട്ട് സ്ട്രെയിൻ ചെയ്യും. ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള വരുന്ന വേറൊരു ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ബാത്റൂമിലിരുന്നിട്ടുള്ള മൊബൈലാണ്. ഓക്കെ, അപ്പം ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു ലൈക്ക് ഇതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു പൈൽസ് എന്ന് ഉള്ള അസുഖം വരാൻ സാധ്യത എന്നുള്ളത്. ഇപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഇപ്പോൾ ഒരു വ്യക്തിക്ക് പൈൽസ് ആണോ അല്ലെങ്കിൽ ഈ അസ്വസ്ഥത എന്താണ് എന്ന് എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ പൊതുവെ ഉണ്ടാവാറ്? അവർക്ക് സാധാരണയായിട്ട് ഞാനീ പറയുമ്പോൾ നല്ലപോലെ മുക്കുമ്പോഴേക്കും എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ നല്ല പ്രഷർ വന്നു കഴിഞ്ഞാൽ ഈ തൊലി അപ്പുറത്തേക്ക് തള്ളി തള്ളി വരും. നമ്മളിപ്പോൾ ചെവിയിൽ കടക്കിനിടുമ്പോൾ ചെവി തൂങ്ങുന്ന പോലെ ദിവസവും സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ആനൽ കനാലിൻ്റെ അകത്ത് നിൽക്കേണ്ട തൊലി, അവിടെ രക്തക്കുഴലുകളുണ്ട്, ആ കുഴലുകൾ പിടച്ചിട്ട് ആ തൊലി പുറത്തേക്ക് തള്ളി വരുന്നു. അപ്പോൾ നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളാണ്. ആ തൊലി പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും അതുപോലെ പുറത്ത് തള്ളി വരുമ്പോൾ അവിടെ ഉണ്ടാവാവുന്ന ഒരു മുഴയും. അപ്പം നമ്മൾ സാധാരണയായിട്ട് പൈൽസ് വരുന്ന ആൾക്കാർ പറയുന്നത് മോഷൻ പോയി കഴിഞ്ഞ് എണീച്ച് കഴിയുമ്പോൾ അവിടെ എല്ലാം ഒരു ബ്ലഡിൻ്റെ നിറം കാണുന്നു, ചീറ്റിപ്പോയ പോലെ നിറം കാണുന്നു എന്ന് പറയും. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് പറയുന്നത് സാറേ ബ്ലീഡിങ് ഒന്നുമില്ല, പക്ഷെ പോയി കഴിയുമ്പോൾ എന്തോ ഒന്ന് ഒരു മുന്തിരിങ്ങ പോലൊരു സാധനം പുറത്തേക്ക് വരുന്നു, അത് തന്നെ അകത്തോട്ട് പോകുന്നു എന്ന് പറയും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ആൾക്കാർ സാധാരണയായിട്ട് വരുന്നത്. വേദന പൈൽസിനെ യൂഷ്വലി കാണാറില്ല. കാരണം എന്താ വെച്ചാൽ അത് അകത്തെ തൊലി ആയതുകൊണ്ട് അതിന് സെൻസേഷൻ ഇല്ല. അപ്പോൾ പെയിന് ഇൻഫെക്ഷനൊക്കെ ത്രോംബോസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ലേറ്റ് സ്റ്റേജിലായിരിക്കും പൈൽസിന് പെയിൻ വരുന്നത്. ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ പൈൽസ് രോഗമുള്ളവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും എന്നുള്ളൊരു കാര്യം കേട്ടാണ്. അന്ധവിശ്വാസമാണോ അതോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ട്? അതെനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ശരിയായിരിക്കാം, കുറേയൊക്കെ തെറ്റായിരിക്കാം. നമ്മളെ മനസ്സിൽ വരുന്ന ഒരു കാര്യം ആരോടും വെളിപ്പെടുത്താൻ പറ്റുന്നില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട് താനും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരാം. പൈൽസിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് ദേഷ്യം വരുന്നത് ഫിഷറുള്ളവർക്കായിരിക്കും. കാരണം അവർക്ക് ഇതെല്ലാം ഉണ്ട്,
അതിൻ്റെ കൂടെ അവിടെ നല്ല വേദനയുണ്ട്. അവരുടെ തിരിക്കാനും പറ്റത്തില്ല, മോഷൻ നന്നായിട്ട് പോകാനും പറ്റില്ല. അവർക്കായിരിക്കും എപ്പോഴും ദേഷ്യം കൂടുതലുണ്ടാവുക. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ മാതിരി ബ്ലീഡിംഗ് ഒരു ലക്ഷണമാണെന്ന് പറഞ്ഞു. ഇപ്പം ഈ പൈൽസ് അല്ലാതെ മറ്റേതൊക്കെ സാഹചര്യങ്ങളിലാണ് ബ്ലീഡിംഗ് വരാൻ സാധ്യതയുള്ളത്? ഏതൊരു അസുഖവും അവിടെ ആ തൊലി മുറിയുന്ന ഏതൊരു അസുഖത്തിനും ബ്ലീഡിംഗ് ഉണ്ടാവാം. അത് മോഷൻ നല്ല ഹാർഡായിട്ട് പോകുന്നവർക്ക് അത് ഒരഞ്ഞ് തന്നെ പൊട്ടിയിട്ട് അതിനെ ഫിഷർ എന്ന് പറയും. അത് ഏറ്റവും അരികായിരിക്കും പൊട്ടുന്നത്. അപ്പോൾ അവിടെ നല്ല വേദനയായിരിക്കും. നമുക്ക് ഈ വായ്പുണ്ണൊക്കെ വരുമ്പോൾ ഉള്ള വേദന പോലെ നല്ല വേദനയും നീറ്റലും ആയിരിക്കും. അത് ഫിഷർ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതിലും ബ്ലീഡിംഗ് ഉണ്ടാവും. ആ പൊട്ടിയ തൊലി പുറത്തേക്ക് തൂങ്ങിക്കിടക്കുമ്പോൾ അവർക്കൊരു തടിപ്പ് പോലെയും തോന്നും. നല്ല വേദനയുണ്ടാവും. ആരംഭ ദിശയിലെ വേദന കൂടുതലുണ്ടാവും. അത് ഫിഷർ എന്ന് പറയുന്ന അസുഖമാണ്. പൈൽസ് യൂഷ്വലി ഉള്ളിൽ നിന്ന് ദശ ഇറങ്ങി വരുന്ന ഒരു അസുഖമാണ്. അതിന് നമ്മളിപ്പോൾ ആരംഭ ദിശയിലൊക്കെ ബ്ലീഡിങ് മാത്രമായിട്ടായിരിക്കും അറിയുന്നത്. അതിൽ സ്പെസിഫിക്കലി പറയുന്നത് ഈ എണീച്ച് കഴിയുമ്പോൾ സ്പ്ലാഷ് ചെയ്ത് ബ്ലഡ് കിടക്കുന്ന പോലെ. കാരണം അത് ആ ഞരമ്പാണ് പടയ്ക്കുന്നത്. അപ്പോൾ ആ ഞരമ്പ് പൊട്ടുമ്പോൾ ഈ വാരിക്കോസ് വെയിനുള്ളവരൊക്കെ ചിലപ്പോൾ പൊട്ടിയിട്ട് മൊത്തം ബ്ലഡ് ചീറ്റുന്നത്. അതുപോലെ ബാത്റൂമിലോട്ട് ആ കൊമോഡിലോട്ട് ഫുള്ള് ബ്ലഡ് ചീറ്റിക്കിടക്കുന്ന ഒരു പ്രകൃതമാണ് പൈൽസിന് കാണുന്നത്. ഫിഷറിന് അങ്ങനെയല്ല. ഫിഷറിന് ബ്ലഡ് ഒന്ന് രണ്ട് തുള്ളിയായിട്ട് പോകും. മറ്റേ മൊത്തം അവിടെ ചീറ്റി ഇങ്ങനെ കിടക്കുന്ന പോലെ. മൂന്നാമത്തെ അസുഖങ്ങൾ ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുന്ന കുടലിൽ മറ്റേ നീര് വരുന്ന ക്രോൺസ് പോലത്തെ അസുഖങ്ങളുണ്ട്. ഡിസെൻട്രിയിൽ വരും ചില ടൈപ്പ് വയറിളക്കത്തിൽ. പിന്നെ കുടലിൽ ഇവൺ അറിയാമല്ലോ, ക്യാൻസർ പോലുള്ള മുഴകൾ കുറവാണെങ്കിലും അതിലും ഇതുപോലെ ബ്ലീഡിങ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇതൊക്കെ കൂടുതലും നമ്മുടെ മോഷണുമായിട്ട് ചേർന്നായിരിക്കും ബ്ലഡ് വന്നേക്കുന്നത്. പക്ഷേ ഈ പൈൽസിൽ ഫിഷറിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ മോഷൻ നോർമലായിട്ട് വേറെയും ബ്ലഡ് വേറെയുമാണ്. കാരണം അതിനു മുമ്പ് മോഷൻ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പോകുന്ന മോഷന് നിറമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ വെള്ളത്തിൽ മൊത്തം ബ്ലഡിൻ്റെ മയവും കാണും. പക്ഷേ ഈ ട്യൂമറും മറ്റസുഖങ്ങളിലും എല്ലാം ബ്ലഡായിട്ട് പോകത്തില്ല. ഈ മോഷൻ തന്നെ അത് ബ്ലഡിൽ ബ്ലഡ് മോഷനിൽ മൊത്തം ബ്ലഡായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ഇപ്പോൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പം നമുക്ക് മനസ്സിൽ ഇപ്പോൾ ഡോക്ടർ തന്നെ തുടക്കത്തിൽ പറഞ്ഞു എന്തൊരു അസ്വസ്ഥത വന്നാലും ആളുകൾ പൈൽസ് ആണെന്ന് വിശ്വസിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് എങ്ങനെയാണ് പറ്റുക? ഒരാൾക്ക് മനസ്സിലൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ടെസ്റ്റുകളോ തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ശസ്ത്രക്രിയാ വിദഗ്ധനെ പോയി കാണുക. വലിയൊരു ഇതുള്ള ടെസ്റ്റൊന്നുമില്ല, വലിയ വിലയുള്ള ടെസ്റ്റുകളൊന്നുമല്ല. സാധാരണ ഒരു പ്രോക്ടോസ്കോപ്പി ചെയ്ത് അതിൻ്റെ അകം നോക്കിയാൽ അതേ ആ ഫസ്റ്റ് ഒ പി വിസിറ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇന്ന അസുഖമാണെന്നും അത് പൈൽസ് ആണെന്നും എല്ലാം ആ ഡോക്ടറിന് പറഞ്ഞു തരാൻ സാധിക്കുന്നു. അതിൻ്റെ ഫെർദർ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളിലെല്ലാം നിങ്ങളെ ഗൈഡ് ചെയ്യാനും സാധിക്കുന്നു. ബാക്കി ടെസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മറ്റു കാരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതല്ലാതെ വേറെ അസുഖങ്ങളുണ്ടോ, സെക്കൻഡറി ഹെമറോയിഡ്സ് ആണോ. പൈൽസിനെ നമ്മൾ ഹെമറോയിഡ്സ് എന്നാണ് മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ഹെമറോയിഡ്സ് ആണോ, സെക്കൻഡറി ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്യൂമർ എന്തെങ്കിലും വന്നിട്ട് അതിൻ്റെ ബാക്കിയായി വരുന്ന ഹെമറോയിഡ്സ് ആണ്, അങ്ങനത്തെ എന്തെങ്കിലും ആണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ബാക്കിയുള്ള അൾട്രാസൗണ്ട് ടെസ്റ്റ്, കൊളോണോസ്കോപ്പി മുതലായ ടെസ്റ്റുകളെല്ലാം നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പം ഇതിന് എന്തൊക്കെയാണ് ലൈക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് പൈൽസിന്? പൈൽസ് എന്ന് പറയുന്ന അസുഖം സാധാരണയായിട്ട് നമുക്ക് സർജറി കൊണ്ടാണ് മാറപ്പെടുന്നത്. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ ഈ തൂങ്ങി നിൽക്കുന്ന ഒരു സാധനം നമ്മളത് എത്ര കരിച്ചാലും അത് എടുത്ത് കളയാതെ അത് മാറിക്കിട്ടാൻ സാധ്യത കുറവാണ്. ഈ ആരംഭ ദിശയിലുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേജ് വൺ എന്ന് പറയും. ബ്ലീഡിങ് മാത്രമാണ്, നോക്കുമ്പോൾ മുഴയൊന്നും പുറത്തേക്ക് കാണുന്നില്ല. അങ്ങനെയുള്ളതിന് നമുക്ക് സ്ക്ലീറോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ കൊണ്ട് കരിക്കുക, അല്ലെങ്കിൽ ലേസർ മുതലായ ചികിത്സാ രീതികളിലൂടെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ഈ പുറത്തേക്ക് വരുന്ന തടിപ്പുകൾ വന്നു തുടങ്ങിയെങ്കിൽ അതിനെ പിന്നെ നമ്മൾ കീഹോളായിട്ട് നമ്മൾ ഈ സ്റ്റേപ്ലർ ശസ്ത്രക്രിയ എന്ന് പറയും. ഒരു അതിനൊരു മെഷീനുണ്ട്, ഒരു സ്റ്റേപ്ലർ ഗൺ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. അത് വെച്ചിട്ട് തൊലിപ്പുറം മുറിക്കാതെ നമുക്ക് അകത്ത് പോയിട്ട് ഈ പൈൽസിനെയൊക്കെ അതിലൂടെ എടുത്തു മാറ്റുവാൻ സാധിക്കുന്നു. ആ സ്റ്റേപ്ലർ ശസ്ത്രക്രിയയിലൂടെ നമുക്കത് മാറ്റുവാൻ സാധിക്കുന്നു. അതിനാവുമ്പോഴും ഈ വേദനയോ മറ്റൊന്നും അതിനും വരുന്നതല്ല. നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് 4 എന്ന് പറയും, എപ്പോഴും പുറത്ത് തൂങ്ങിക്കിടക്കുന്ന മൊത്തത്തിലെ പുറത്ത് വന്ന് കിടക്കുന്ന ഹെമറോയിഡ്സിന് നമുക്ക് മുറിച്ച് മാറ്റുക എന്ന് പറയുന്ന ശസ്ത്രക്രിയയിലൂടെ ആയിരിക്കും അത് പോകുന്നത്. ഈ തൊലിപ്പുറം മുറിച്ച് നമ്മൾ പൈൽസ് എടുക്കുമ്പോഴാണ് പൈൽസിന് വേദന ഉണ്ടാവുന്നത്. അല്ലാതെ ഇപ്പോൾ കീഹോൾ ആയിട്ട് നമ്മൾ ചെയ്താലോ മറ്റ് രീതികളിൽ ചെയ്താലോ അതിന് വേദന ഉണ്ടാവുന്നതല്ല.
എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, പൈൽസിനെ കുറിച്ച് ആലോചിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ ആൾക്കാർ മടി കാണിക്കുന്നത് വേദനയെ പേടിച്ചിട്ടാണ്. പലപ്പോഴും ചോദിക്കുമ്പോഴേക്കും പറയും പൈൽസ് വന്നു ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ 2 മാസം ഇരിക്കാൻ പറ്റൂല എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. സർജറി കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പോകാൻ സാധിക്കുന്നു, വിത്തിൻ 1 വീക്ക് നമുക്ക് നമ്മുടെ ജോബിലും എല്ലാം പ്രവേശിക്കുവാൻ സാധിക്കുന്നു. ഇതിപ്പം സർജറി കഴിഞ്ഞാലും ലൈക്ക് വൺസ് നമ്മൾ നോർമൽ ലൈഫ് തുടങ്ങിയാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഇത് വീണ്ടും വരാതിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ വേഴ്സ് ആവാതിരിക്കാനോ എന്തൊക്കെയാണ് നമ്മൾ ഒരു പോസ്റ്റ് സർജറി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്? നമ്മുടെ ഈ ഹാബിറ്റ്സ് തന്നെ എന്തായാലും നമ്മൾ മോഡിഫൈ ചെയ്യണം. നമ്മുടെ ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് നമുക്ക് ഈ ഒരു അസുഖം വരുന്നുണ്ടെങ്കിൽ ആ ഹാബിറ്റ് മോഡിഫിക്കേഷൻ എപ്പോഴും അതിൽ ഏറ്റവും നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒന്നാണ്. ലൈക്ക് ഇപ്പോൾ സമയത്ത് ഫുഡ് കഴിക്കുക, പച്ചക്കറി ധാരാളം കഴിക്കുക. ഇത് ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയുമ്പോൾ അവർ പറയും ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറയും. ഞാൻ ചോദിക്കുക രാവിലെ എന്ത് കഴിച്ചു, പുട്ട് കടല, ഞാൻ പറയും അതിൽ പച്ചക്കറി ഇല്ല എന്ന് പറയും. അപ്പോൾ നോൺ വെജ് കഴിക്കരുതെന്നൊരു വാക്കല്ല ഞാൻ പറയുന്നത്, പച്ചക്കറി കഴിക്കണമെന്നാണ്. എനിക്കിപ്പോൾ ആൾക്കാർ പറയുമ്പോഴേക്കും എല്ലാവരും പറയും നോൺ വെജ് കൊണ്ട് പൈൽസ് വരും. നോൺ വെജ് കൊണ്ട് പൈൽസ് വരത്തില്ല, അതിലിടുന്ന സ്പൈസസ് കൊണ്ട് പൈൽസ് വരും. എന്നിട്ട് ആൾക്കാർ പലപ്പോഴും നോൺ വെജ് കഴിക്കാതെ അച്ചാർ കൂട്ടും. ദെൻ ദ തിങ് ഈസ് ദ സെയിം. അപ്പോൾ എരിവ് കുറച്ച് കറി ഉണ്ടാക്കുക, ഏതൊരു കറിയാണെങ്കിലും നോൺ വെജിൽ എപ്പോഴും സ്പൈസസ് കൂടുതൽ ചേർക്കും. നമ്മൾ കൂടുതൽ ചേർക്കുന്നത് നമ്മൾ കുറയ്ക്കുക. നമ്മൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നു പുറത്ത് പോയ ആൾക്കാർക്കൊക്കെ പിന്നെയും മനസ്സിലാവും. കാരണം ഈ അറബ് നേഷൻസിലൊക്കെ പോകുമ്പോൾ അവർ കഴിക്കുന്ന ഫുഡിന് ഒട്ടും സ്പൈസ് ഉണ്ടാവത്തില്ല. നോൺ വെജ് ആണെങ്കിൽ തന്നെ സ്പൈസ് ഉണ്ടാവത്തില്ല. നമുക്ക് അങ്ങനത്തെ ഫുഡ് തുടക്കത്തിൽ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കഴിച്ച് ശീലിച്ചാൽ ആ ഫുഡ് നമുക്ക് നല്ല ഇഷ്ടം തന്നെ ആയിരിക്കും. ഏതൊരു ഫുഡിൻ്റെ കൂടെ സാലഡ്സ് ആയിട്ടാണെങ്കിലും നമ്മൾ പച്ചക്കറി കുറേ ആഡ് ചെയ്യുക, സ്പൈസസിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കുക, ബബലിൻ്റെ ഹാബിറ്റ്സ്, നമ്മുടെ ബാത്റൂമിലെ ഹാബിറ്റ്സും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അവിടെ ഇരുന്ന് പേപ്പർ വായിക്കുക, അവിടെ ഇരുന്ന് മൊബൈൽ നോക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ടുള്ള റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു അസുഖം നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും പൈൽസ് എന്ന വിഷയത്തിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അറിവും അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഡോക്ടറിൻ്റെ ഈ ഒരു ടോക്കിലൂടെ നമുക്ക് മാറി കിട്ടി. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.